ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കൾ മലയാളം ടാരോ കരഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലോർക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക മനസ്സിൽ. ആ വ്യക്തിയെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട നിമിഷം നിങ്ങൾ മനസ്സിലോർക്കുക. ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു. എന്താണ് ആ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ഫോർ യു? നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ, നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് ടുവേർഡ്സ് യു? എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ്? ഒരുപാട് കാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ പറയാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിയുടെ മനസ്സിലുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്? ആ വ്യക്തിയുടെ മനസ്സിലുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്? നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. രണ്ട് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ വ്യക്തി ഈ ഒരു നിമിഷം പേജ് ഓഫ് വൺസ് ആൻഡ് ത്രീ ഓഫ് സ്വേഡ്. അപ്പോൾ ട്രൂ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, അതിതാണ് ത്രീ ഓഫ് സ്വേഡ്. ആ വ്യക്തി വളരെയധികം വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ കർമ്മ ആ വ്യക്തിയുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെ സാധൂകരിക്കുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് വൺസ്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പുതിയൊരു തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, കോൺട്രാക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ ത്രീ ഓഫ് സ്വേഡും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ വ്യക്തി ഒരുപക്ഷെ വളരെ വിഷമിക്കുന്നൊരു ഘട്ടത്തിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, മാനിപ്പുലേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു അവസ്ഥ പോലെ എടുക്കുക, നിങ്ങളെ വിട്ടുപോയത് വേറൊരു റിലേഷൻഷിപ്പിലേക്കായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ അക്കരപ്പച്ച എന്ന് കരുതി വളരെ ഹാപ്പി ആയിട്ട് പോയതായിരിക്കാം. ആ ഒരു സന്തോഷം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ല, ഒരുപാട് സാഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പോയതായിരിക്കാം, എന്തെങ്കിലും സാഹചര്യങ്ങളനുസരിച്ച്. ആ ഒരു സാഹചര്യത്തെ ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല, ആ വ്യക്തി സങ്കടത്തോടുകൂടി തിരികെ വന്നതായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും പൂവണിയിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ്. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തി വളരെയധികം ദുഃഖത്തിലാണ്, അതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതും. ഈ രണ്ട് കാർഡ്സ് നമുക്ക് ഒരേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആ വ്യക്തിയുടെ കറക്റ്റായിട്ടുള്ള ട്രൂ ഫീലിങ്സ് ആണത്. നിങ്ങളുമായിട്ട് ഒരു തുടക്കം ഉണ്ടാകണം എന്നുള്ളത് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ കുറച്ച് പേരുടെ കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ത്രീ ഓഫ് സ്വേഡ് അതിനെ കാണിക്കുന്നൊരു കാർഡ് കൂടിയാണ്. ഇവിടെ എന്താണ് ഈ ഒരു ത്രീ ഓഫ് സ്വേഡ്? അതിനുള്ള ഒരു ആൻസറാണ് എന്തുകൊണ്ട് ഈ വ്യക്തി വിഷമിക്കുന്നു, അതിനുള്ള കാരണമായിട്ടാണ് ഞാൻ ഈ ഒരു മൂന്നാമത്തെ കാർഡ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷനാണ് ആ വ്യക്തിക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് സ്ട്രെസ്സ്, ടെൻഷൻ ഒക്കെ നിങ്ങളില്ലാത്തപ്പോൾ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരുപക്ഷെ നിങ്ങളുള്ളപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഷെയർ ചെയ്യുന്നൊരു സ്വഭാവം വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. പരസ്പരം ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ട് വളരെയധികം ബാലൻസ് ചെയ്തു പോയിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. താങ്ങും തണലുമായിട്ട് ഒരുപാട് ആശ്വസിപ്പിക്കുകയും വേദനകളിൽ കൂട്ടായിട്ട് നിൽക്കുകയും ചെയ്തിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളന്നപ്പോൾ ആകെ വളരെ ബുദ്ധിമുട്ടായിട്ട് പേഴ്സണൽ തോന്നിയിട്ടുണ്ടാവാം. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ അകന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വിഷമം എങ്ങനെ വന്നു എന്നുള്ളത് ഉള്ള ആൻസറാണ് റിലേഷൻഷിപ്പിൽ ബാലൻസ് ഉണ്ടാകുന്നില്ല. രണ്ടു പേർക്കും തുല്യതയോടുകൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ ഈ വ്യക്തിയോട് ഓവറായിട്ടുള്ളൊരു പൊസസീവ്നെസ് കാണിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപാട് സ്നേഹം ഈ വ്യക്തിയോട് കാണിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു നേച്ചർ ഇല്ലായിരിക്കാം. അതായത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. പാരൻസ് ഇല്ല, ബന്ധുക്കളില്ല, ഫ്രണ്ട്സ് ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എല്ലാവരെയും പരിഗണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഫാമിലിയിൽ പാരൻസിനെ പരിഗണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, സഹോദരങ്ങളുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഒരുപക്ഷെ അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരാൾ ഒരുപാട് ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡാണ്. മറ്റൊരു വ്യക്തി ഒരുപക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ രണ്ട് വികാരങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇവിടെ എന്തായാലും ഒരു ജസ്റ്റിസ്, യൂണിവേഴ്സൽ അവെയർനെസ് ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സ് ഇടപെട്ടിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി തരണമെന്ന് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കർമ്മയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ വിട്ട് പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കാം ഒരുപാട് സങ്കടങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു സോൾമേറ്റ് കണക്ഷൻ, ട്വിൻ കണക്ഷൻ, എന്നും കൂടെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ കുറേ നാളുകളായിട്ട് അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ കൂടെ പഠിച്ചിട്ടുള്ള ആളായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും എബ്രോഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി എബ്രോഡ് ആയിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ വേറൊരു കൺട്രിയിലായിരിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഏതായാലും വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നിങ്ങൾ എന്നും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളെ ആ വ്യക്തിയുടെ ലക്കായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട്, അതുപോലെ തന്നെ ആ വ്യക്തിയെ നിങ്ങളും അങ്ങനെ കാണുന്നുണ്ടായിരിക്കാം. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫാമിലി കുറച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് ബർഡൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, മുന്നോട്ട് പോവില്ല അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അതും നിങ്ങൾ തമ്മിൽ അകലാനുള്ള ഒരു കാരണമായിരിക്കാം. ഏതായാലും ഇട്ടിട്ട് പോവുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് നിങ്ങളോട് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ വെക്കുക, നിങ്ങളോടൊന്നും പറയാതിരിക്കുക, അപ്പോൾ ആ ഒരു കാര്യം ഈ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിച്ച് പോയെടുത്ത് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അതായത് ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതായത് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം, അതേസമയം തന്നെ ആ വ്യക്തിക്കും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് വിധേനയും സ്ട്രോങ് ആക്കി കൊണ്ടുവരാനായിട്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അതേസമയം തന്നെ ഇപ്പോൾ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ വ്യക്തിക്ക് നിങ്ങളില്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. ഇനി ഇവിടെ കണ്ടില്ലേ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, ഇവിടെ ഒരു ഫാമിലി വേണം, കമ്മിറ്റ്മെൻ്റ് വേണം, വിവാഹം വേണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത്. ഈ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം ഒരു കളർഫുൾ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇനി ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപക്ഷെ നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കാം ഈ വ്യക്തിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് രണ്ട് പേർക്കും ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപക്ഷെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഈ വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ജോബിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് അതൊക്കെ ഒന്ന് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അല്ല, നിങ്ങളും ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സാമ്പത്തിക അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കാം ഈ വ്യക്തിൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടായിട്ടുള്ളത്. രണ്ട് പേർക്കും ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യലി അവസ്ഥയ്ക്ക് വലിയ സന്തോഷപരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ്.
ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് ആണ്. യെസ്, അതിനെ സാധൂകരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് വിക്ടറി ആൻഡ് സക്സസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിജയിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫിനാൻഷ്യലി ജോബിൻ്റെ കാര്യത്തിലാവാം, ഓർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം. നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത്. ലൈറ്റ്, യെസ്, 19 എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ലൈറ്റായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈറ്റായിട്ട് കാണുന്നുണ്ടാവും. പ്രതീക്ഷയാണ്. ഒരുപക്ഷെ മറ്റുള്ള ഒരാളിൽ നിങ്ങൾക്ക് ഇത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയായിരിക്കാം. അപ്പോൾ ഡിവൈനും പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് ഈ വ്യക്തി എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഒരുപക്ഷേ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ഈ വ്യക്തി എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അവസാനിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഡിവൈൻ പറയുന്നത്. ഇനി ഒരുപക്ഷേ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. കുറച്ച് പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പാരൻസിനെ ആയിരിക്കാം ഭയം, അല്ലെങ്കിൽ ഫാമിലി ഭയമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പം ആ ഒരു സിറ്റുവേഷനും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഡിവൈൻ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, നിങ്ങൾ പരസ്പരം ഒന്നാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഒരു കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫെർട്ടിലിറ്റി എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം മാറുന്നു, അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി. കാരണം രണ്ടുപേരും പരസ്പരം തീരുമാനിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ബ്ലെസ്സിങ്സും ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ 3 എന്നൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു 3 എന്നൊരു ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ആലോചിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഡിസിഷൻ എടുക്കുക, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർ. കാരണം നിങ്ങൾ ഇല്ലാതെ ആയപ്പോൾ ആ വ്യക്തി ഒരുപാട് സഫർ ചെയ്തതാണ്, സൈലൻ്റ് ആയിട്ട് എല്ലാം ആ വ്യക്തി സഹിച്ചതാണ്. ആ ഒരു സഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴുണ്ട്. അതിൽ നിന്നാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇനി ഇവിടെ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണിത്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് പോകത്തില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് പരസ്പരം ചിലപ്പോൾ പല കുറ്റങ്ങളും പഴിചാരിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അത് നിങ്ങൾക്കും മറക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആ വ്യക്തിക്കും മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടുത്തെ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണാണ് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ എന്നുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈറ്റ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ആൾ ഈ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഡിവൈനിൽ നിന്ന് വന്നിട്ടുള്ളൊരു പേഴ്സണാണ് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഡിവൈനാണ് ഇപ്പോൾ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് നയിക്കുന്നത് എന്നുള്ളത്. ദി മാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി, ബാലൻസ് എല്ലാം നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ആയിരിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം ഇവിടെ ഒരു ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഗോഡ് ഗോഡസിനെ പോലെ പരിഗണിക്കുന്ന, ഫ്യൂച്ചറിൽ അതുപോലെ പരിചരിക്കുന്ന ഒരു പേഴ്സണാണിത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കാൻ കെൽപ്പുള്ള പേഴ്സണാണ്. ആ വ്യക്തി ട്രൂവിലി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഞാൻ നിനക്ക് തരും. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഇല്ല എങ്കിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് നിന്നിലേക്ക് തന്നെ ഞാൻ വരുന്നത്. അതാണ് ട്രൂവിലി ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈറ്റാണെന്ന് ഡിവൈൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് വിക്ടറിയും സക്സസും നിങ്ങൾക്ക് കൊണ്ടുതരും, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുതരും എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം, സ്റ്റെബിലിറ്റി, ബാലൻസ് എല്ലാം തരാൻ കെൽപ്പുള്ള ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ഇവിടെ പേഴ്സൻ്റെ നെയിം വി എന്നാണ് കിട്ടിയിട്ടുള്ളത്, ഡി എന്ന് കിട്ടിയിട്ടുണ്ട്, ടി കിട്ടിയിട്ടുണ്ട്, ക്യു, എച്ച്, സി, എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്, പി എന്ന് കിട്ടിയിട്ടുണ്ട്, കെ, ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത്, ഡബ്ല്യു. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. ഏരീസ്, നിങ്ങൾ ഏരീസ് ആവാം, പേഴ്സൺ ഏരീസ് ആവാം. ഒക്ടോബർ മന്ത്, നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലിയോ, 27 നിങ്ങളുടെ ഏജ് ആവാം. ഫ്രണ്ട്സ്, ആർക്കേഞ്ചൽ ജോഫെയിൽ, ക്യാൻസർ, സ്കോർപിയോ. നവംബർ മന്ത്, ജൂലൈ, 14 എന്നൊരു ഡേറ്റ്, 23. ഫെബ്രുവരി മന്ത്, ബ്രദർ, 2 എന്നൊരു ഡേറ്റ്, ബ്ലാക്ക് കളർ, 12 എന്നൊരു ഡേറ്റ്, ജൂൺ മന്ത്, 22. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. വയനാട്, ഇടുക്കി, തൃശൂർ, എറണാകുളം ആൻഡ് കോഴിക്കോട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസാണ് എടുക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യനും ചോദിക്കാം. നമുക്ക് ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം സിറ്റ് ചെയ്യുക. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു. പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ. യെസ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആൻസർ കൊണ്ടുത്തരും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങൾക്കറിയായിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കും ഇതാണ് ആൻസർ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, വിഷ്വലൈസ് ചെയ്യൂ എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ഈ വിഷ്വലൈസ് ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നന്നായി വർക്കാവും. അതിന് സാധൂകരിക്കുന്ന ഒരു കാർഡാണ് നോ നീലിറ്റ് പറയും. ഞാൻ സപ്പോർട്ടിംഗ് കാർഡായിട്ട് എടുത്തിട്ടുള്ളതാണ് നോ നീലിറ്റ് പറയും. നിങ്ങൾ ഒരു കാര്യവശാലും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റിയാണ് ഡിവൈൻ തരുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടും എന്നുള്ളത്. അതിൻ്റെ കൂടോട്ട് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നുള്ളത്, മെഡിറ്റേഷൻ ചെയ്യൂ എന്നുള്ള ഒരു ഗൈഡൻസ് കൂടി ഡിവൈൻ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ എന്തായാലും ചെയ്യുക. നിങ്ങൾക്ക് ഏകാഗ്രത കുറവുണ്ടായിരിക്കാം, കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല, പല വിചാരങ്ങൾ വരുന്നുണ്ടായിരിക്കും, നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടായിരിക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഇയർ ഫ്രം നൗ, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്തായിക്കോട്ടെ, എന്തിനെ സംബന്ധിച്ചിടത്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നടന്നു കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം. ഓഫ് നീ ഇൻ ദ നിയർ ഫ്യൂച്ചർ, അത് വളരെ ഡെഫിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത് ഇനി നടന്നു കിട്ടുന്നുള്ളതാണ്. കാരണം ആ ഒരു കാർഡ് വളരെ ഫ്ലൈ ചെയ്തിട്ടാണ് വീണിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനൊരു മറുപടി ഡിവൈൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.